ഹലോ ഗായ്സ്, സ്പോർട്സ്മാൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും അതേപോലെ തന്നെ ഐ എസ് എല്ലിനെ സംബന്ധിച്ച പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം ഒന്ന് ഓൾ ഓപ്ഷനിൽ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിൽ 83% ആൾക്കാരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണ ഓൾ ഓപ്ഷനിൽ വെച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി തന്നെ പറയാനുള്ളത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഹെഡ് കോച്ചായി എത്തിയിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ്. ഇവാൻ വുക്കോമനോവിച്ച് ബ്ലാസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എൽ കിരീടം നേടിക്കൊടുക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നില്ല, എന്നാലും മുമ്പുള്ള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മെച്ചപ്പെടുത്താൻ നമ്മൾ പരിശ്രമം നടത്തും. ഓരോ സീസൺ കഴിയും തോറും ബ്ലാസ്റ്റേഴ്സിന് വ്യത്യസ്തമായ കോച്ചും അതേപോലെ തന്നെ വ്യത്യസ്തമായ പ്ലെയേഴ്സും വന്ന് സീസൺ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊന്നും ഇപ്രാവശ്യം ഒരു പ്രാധാന്യവുമില്ല. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ ഞങ്ങൾ കഠിന പരിശ്രമം നടത്തുമെന്ന് ഇവാൻ കൂട്ടിച്ചേർത്തു. എന്നാൽ നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്തതായി പറയാനുള്ളത് ബെംഗളൂരു എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ്. അലൻ കോസ്റ്റ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ സെന്റർ ബാക്കിനെ ബെംഗളൂരു എഫ് സി നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 30 വയസ്സുള്ള ഈ ഒരു ബ്രസീലിയൻ താരം ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് വേണ്ടി പന്ത് തട്ടിയിട്ടുള്ള ഒരു താരം കൂടിയാണ്. ഈ ഒരു ബ്രസീലിയൻ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4,64,00,000 രൂപയോളമാണ്. ഈ ഒരു ബ്രസീലിയൻ താരത്തെ ബെംഗളൂരു എഫ് സി നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിയാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു ബ്രസീലിയൻ താരത്തെ ബെംഗളൂരു എഫ് സി സൈൻ ചെയ്യുകയാണെങ്കിൽ അത് ബെംഗളൂരു എഫ് സിക്ക് ഒരു വലിയ നേട്ടം തന്നെയായിരിക്കും. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയില്ലേ? അവർക്കും ബൈ.